വിചാരിക്കാതെ ഒരിഞ്ച് ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും എൻ ഡി എ തീരുമാനിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ ആര് ഭരിക്കണമെന്നുള്ളത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അതുകൊണ്ടങ്ങ് പറയുന്നത് അത് അന്ന് ഇന്നും എന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ വെറുതെ ഇങ്ങ് പറയുന്നതാണ് ഓരോന്ന് ഇനി വെറുതെ അല്ലാത്ത ഡയലോഗൊക്കെ കേൾക്കണമെങ്കിൽ നല്ല പഞ്ച് ഡയലോഗ് പറഞ്ഞ പറഞ്ഞ പോലെ നടക്കുന്ന സംഭവങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വേറൊരു സൈഡിലോട്ട് നോക്കണം അത് കാണുമ്പോഴാണ് കോമഡി വരുന്നത് ഇനിയും 5 കൊല്ലം മുൻപ് ബി ജെ പി നേമത്ത് അക്കൗണ്ട് തുറന്നു അത് ഇത്തവണ ഞങ്ങൾ ക്ലോസ് ചെയ്തു ബി ജെ പിയുടെ വോട്ട് വിഹിതവും ഇത്തവണ താഴേക്ക് പോകും പക്ഷെ എന്നാലും ഇങ്ങനെ അടപടലം മൂഞ്ചു എന്നൊക്കെ ആരും വിചാരിച്ചല്ല സങ്കടമുണ്ട് മറ്റേ പാലക്കാടൊക്കെ ഞങ്ങളങ്ങാടി ജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില കാണപ്പെടണ്ടാന്ന് അത് കുറേ പേരൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചു തൃശ്ശൂർ എടുത്തുകൊണ്ട് പോവും എന്തൊക്കെ ബഹളമാണ് ഉള്ളിസുര അല്ലെ തമ്പാക്കു സുര എന്ന് പറയുന്ന ഈ അളിയനൊക്കെ എടുത്തുനിന്ന് മാറ്റാമെങ്കിൽ ഇയാളെയൊക്കെ ഈ നേതൃസ്ഥാനത്ത് നിന്നൊക്കെ എടുത്ത് മാറ്റിയാൽ തന്നെ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും ഇത്രയും പാടുകളൊക്കെ പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനി അൽഫോൺസ് കണ്ടെന്നാനും തോറ്റു കഴിഞ്ഞാൽ പുള്ളി പറയാണ്ടൊക്കെ പഠിച്ചെന്ന് ഇനി മേലളി വഴിക്ക് പോകരുതെന്ന് പുള്ളി പഠിച്ചു എന്തോ പഠനങ്ങളൊക്കെയാണോ ഇത്രയും കൊല്ലം ജീവിച്ചിരുന്നൊരു മനുഷ്യൻ ഇപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത് നേരത്തെ അറിയരുതാന്നോ കേട്ടില്ലാന്നോ പറഞ്ഞത് എന്ത് പറയുന്നോ അത് സംഭവിക്കണം എന്ന രീതി വേണം പറയാൻ അല്ലെ നാളെ ഇതുപോലുള്ള ഡയലോഗ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾക്കാരിങ്ങനെ ഈ ഇയാൾ ചുമ്മാ വെറുമ്പാക്ക് പറയുന്നവനാണ് ആളെ പറ്റിക്കാൻ സംസാരിക്കുന്നവനാണെന്നൊക്കെ തോന്നത്തില്ലേ അപ്പോൾ ആ തോന്നൽ എന്താണേലും പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല ആ പേര് ദോഷം ഉണ്ടായില്ല പിന്നെ അതുമല്ല ഉറപ്പാണ് LDF എന്നായിരുന്നു അതിനകത്ത് ഇപ്പോൾ ഈ വിജയത്തിൽ വലിയ അത്ഭുതപ്പെടാനൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല കാരണം ആർക്കാണല്ലോ അതായത് പറയാനുണ്ടായിരുന്നുള്ളൂ ഇലക്ഷന് നടക്കുമ്പോഴും ഇലക്ഷൻ കഴിഞ്ഞിട്ടും ഇലക്ഷനൊക്കെ ഒരുപാട് മുന്നേയും കാരണം ഈ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുന്ന നാടകം മാത്രം അവതരിപ്പിച്ച് ഒന്നും കേരള ജനതയെ പറ്റിക്കാമെന്നൊന്നും വിചാരിക്കരുതായിരുന്നു ആരും പിന്നെ പട്ടുവിനെ പോലെ കാട്ടുകളൻ ചാരിറ്റി തട്ടിപ്പ് വീരൻ ഫിറോസിനെയൊക്കെ ഇലക്ഷൻ മത്സരിപ്പിക്കുമ്പോൾ തന്നെ പക്ഷേ വേറെ കാര്യമുണ്ട് ഫിറോസ് കുന്നും പറയുമ്പോൾ ഇച്ചിരി ടൈറ്റ് ആക്കി കളഞ്ഞു അല്ലേ എന്തോ ബി ജെ പിയുടെ വോട്ട് മറിച്ചെന്നൊക്കെ പറഞ്ഞത് ബി ജെ പിയുടെ വോട്ടെന്നല്ല പലയിടത്തും അവൻ വോട്ട് മറിച്ചിട്ടുണ്ട് കാശ് കൊടുത്തായിരിക്കും മറിച്ചേക്കുന്നത് അതും ഈ പാവങ്ങൾ കിട്ടേണ്ട കാശെടുത്ത് വോട്ട് മറിക്കാൻ വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം എന്നാലും കെ ടി ജലീലിന് ഇത്ര ടൈറ്റ് ആക്കിയിട്ട് 3000-ൽ പരം വോട്ടിലാണ് കെ ടി ജലീൽ ജയിക്കുന്നത് എന്നാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഈ എന്താ പറയണ്ടേ ഈ വോട്ടെണ്ണലിൻ്റെ തത്സമയ സംപ്രേഷണം കണ്ടാൽ മനസ്സിലാകുമായിരുന്നു ഞാൻ ഞെട്ടിപ്പോയിരുന്നു ഇതൊക്കെ കണ്ടിട്ട് ഇവൻ ഇത്രയൊക്കെ വോട്ടൊക്കെ പിടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരിക്കലും അത് കെ ടി ജലീലിൻ്റെ പരാജയമായിരിക്കും എന്താണേലും അത് ഭയങ്കര സംഭവമായിപ്പോയി അതിനുള്ള ആളൊന്നും ഇല്ല ശരിക്കും ഈ ഫിറോസ് ഒന്നും അപ്പോൾ കാശ് കൊടുത്ത് മറിച്ചേക്കുക എന്നാലും പാവങ്ങളുടെ കാശെടുത്തിട്ട് എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത് ഇങ്ങനെയുണ്ടോ ആളുകൾ ഭയങ്കരം തന്നെ അവനെ പോലെ എടുത്തു പിന്നെ വേറെ എടുത്തു അവൻ കണ്ടത് ഇവൻ ജയിക്കുമെന്ന് വിചാരിച്ചാന്നോ ഇവൻ്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് ഇവൻ ജയിക്കുമെന്ന് കണ്ട് വിചാരിച്ച് മത്സരിച്ച പോലെ ഉണ്ട് കിടന്നങ്ങ് മോങ്ങിക്കോളുക ഇവനൊക്കെ ജയിച്ചിരുന്നുള്ള അവസ്ഥ ജയിക്കത്തില്ല ഒരിക്കലും ഇല്ല എന്നാലും ഞാൻ പറയാം എന്തേലും ആൾക്കാർക്ക് വല്ല ഭ്രാന്തളും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആ ഒരു നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തളായി കഴിഞ്ഞാൽ പിന്നെ ഇവനെയൊക്കെ പിടിച്ച് MLA ആക്കിയാലും തെറ്റില്ല എന്നാലും തവനൂരം ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ ഇവന് ഈ പട്ടുവിന് ഇത്ര വോട്ട് ചെയ്തവരെ എന്ത് കാരണവശാലാണല്ലോ അവർ ചെയ്തത് ഒരു വലിയ തെറ്റായിപ്പോയി അത് വലിയ തെറ്റ് തന്നെയാണ് ആ നാട്ടുകാർ ചെയ്തത് ഇത്രയും വലിയ വലിയ കള്ളനല്ല പറയണ്ടേ ഒരു ഊച്ചാളി കള്ളനെ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തത് ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും ചാണകം നിങ്ങളും ചാണകം നീ മാത്രം ചാണകം പിന്നെ നിന്റെ കുടുംബത്തിലുള്ളവരും ചാണകങ്ങളായിരിക്കാം പക്ഷെ നിങ്ങൾ ചാണകം എന്ന് പറയരുത് അത് ഞാൻ പല പ്രാവശ്യമായിട്ട് ഈ വീഡിയോ ഇടുമ്പോൾ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ ചാണകക്കച്ചവടക്കാർക്ക് കേരളത്തിൽ വലിയ വിലയില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇനിയും ഈ തീട്ടക്കച്ചവടമൊക്കെ അങ്ങോട്ട് തുടരുക തീട്ടക്കച്ചവടമല്ലേ അറിയത്തുള്ളൂ അപ്പം തീട്ടക്കച്ചവടം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ശിഷ്ടകാലം തീട്ടമൊക്കെ കച്ചവടം ചെയ്ത് തീട്ടം ഉരുട്ടി തിന്ന് മൂത്രമൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങോട്ട് അർമാദിക്കുക പിന്നെ മക്കളൊക്കെ സമ്പാദിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇനി വേണേ വെറുതെ വീട്ടിലിരുന്ന് തീട്ടം തിന്നാലും മതിയാവും ദാ തൃശ്ശൂർ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കുക നിങ്ങളെ തൃശ്ശൂർ എനിക്ക് തരണം തൃശ്ശൂർ ഇത്ര പ്രാവശ്യം ഈ തൃശ്ശൂരിൽ പോയി നിന്ന് ഇങ്ങനെ പക്ഷെ പാവം മനുഷ്യനാ പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് വോട്ടൊക്കെ പിടിച്ചു ഞാനങ്ങനെ ഇദ്ദേഹത്തെ അധികം കളിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല കാരണം എന്താ വെച്ചാൽ എവിടെയൊക്കെയോ ഒരു പാവമാണ് ഇനി BJP ചേർന്നതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ആരെങ്കിലും ട്രോളുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ സുരേഷ് ഗോപി എങ്ങനെ ഇടവശത്ത് വല്ല താനേ ഉണ്ടല്ലോ വൻപിച്ച ഭൂരിപക്ഷത്തോടെ തൃശ്ശൂരുകാരെ ജയിപ്പിച്ചേനെ പിന്നെ ഈ മറ്റേ തീട്ടം തിന്നാൻ പോകുമ്പോഴും പിന്നെ അയ്യപ്പനാണ് അയ്യപ്പനെ അങ്ങനെ ആക്കിയില്ല ഇങ്ങനെ ആക്കിയില്ലെന്ന് പറഞ്ഞു നടന്നാലും ഒന്നും വോട്ട് കിട്ടത്തില്ല അതാണ് ഇവർ ചെയ്യുന്ന വേറൊരു വലിയ മണ്ടത്തരം
മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്നതിനിടയിലാണോ ഇവിടെ ആചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ആൾക്കാർ ചോദിച്ചു പോയ ഒരു അവസരമാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. എത്ര 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 പ്രശ്നങ്ങളാണ്, ഫ്ലഡ്, നിപ്പ, കൊറോണ, അതിനിടയിലും വലിയ ഫ്ലെക്സ് ബോർഡ് വെച്ചേക്കുക കേരളത്തിലൊക്കെ ഹിന്ദു വേട്ടയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് സുരേന്ദ്രൻ മറ്റേ ഇരുമുടിക്കെട്ട് മനഃപൂർവ്വം താഴെയിട്ട് സീനാക്കിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആചാരം സംരക്ഷിക്കും, വിശ്വാസം സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് വോട്ട് ചോദിച്ചപ്പോൾ മനുഷ്യനിവിടെ സ്വന്തം ജീവന് വേണ്ടി എന്ന് പറയുന്നൊരവസ്ഥ നിൽക്കുന്നവരുടെ മുന്നിൽ ചെന്നിട്ടാ തെറ്റിപ്പോയി, കാലം തെറ്റിപ്പോയി എന്താ പരിപാടി കേട്ടോ. കൊറോണ കാരണം അങ്ങനൊരു നഷ്ടമുണ്ടായി. അപ്പോൾ അങ്ങനെ പറ്റുന്ന പിന്നെ സുരേഷ് ഗോപിക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇച്ചിരി അന്ധവിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നേ ഉള്ളൂ. ആളൊരു നല്ല മനുഷ്യനാണ്, എത്രയൊക്കെയാണേലും ഏത് പാർട്ടിയിൽ പോയി ചേർന്നാലും എത്രയൊക്കെ മണ്ടത്തരം പറഞ്ഞാലും നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഈ പ്രാവശ്യവും തൃശ്ശൂർ കിട്ടിയില്ല, ഇനി എന്താ ചെയ്യണ്ടേ, ഇനി വീണ്ടും ഒന്നുകൂടെ തൃശ്ശൂർ എടുത്താലോ ഏതെങ്കിലും പോകുമ്പോൾ. വേറെ നമ്മുടെ മെട്രോമാൻ്റെ കഥയാ കഥ, മെട്രോമാൻ പാലക്കാടൊരു താമസം വരെ അങ്ങ് മാറ്റിയെന്ന്, അവിടെ ഓഫീസൊക്കെ തുടങ്ങി, പരിപാടി ഇങ്ങനെ തുടങ്ങാമെന്ന്. എന്തൊരവസ്ഥയാണ് നോക്കിക്കണേ, ആരോ പറഞ്ഞു പറ്റിച്ചാ. പക്ഷേ ഈ കാലം എഴുതാൻ പോയവന്മാരൊക്കെ കാരണമാണെന്ന് തോന്നുന്നു പുള്ളി തോറ്റത്. ഈ സീനെ കണ്ടപ്പോഴത്തേക്കിന് ആൾക്കാർക്കൊരു പേടി, ഇനി ഇവിടെയൊക്കെ ഇതുപോലത്തെ പണിയൊക്കെ ഇനി ഇവന്മാരെല്ലാം കൂടെ കാണിച്ചാലോ. മനസ്സിലായില്ലേ, ഒരു മനുഷ്യനെ ഇൻട്രോ സീനെന്ന് പറയുന്നത് തന്നെ പാളിപ്പോയി. മനസ്സിലായി, ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കച്ചറ പണികളൊക്കെ ആർക്കും ഈ വന്ന കാലത്തുള്ള ഒരു മനുഷ്യനും അല്ല, ഒരു നല്ലൊരു പരിഷ്കൃത സൊസൈറ്റി എന്ന് പറയുന്നത് ഞാൻ പലരോടും പറയാനുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത രീതിയിൽ ഇടപെടുന്ന മനുഷ്യരെ ഈ നാട്ടിൽ അധികം വില കൊടുക്കാറില്ല. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് എന്ത് പറയാനാണ് ഇവരോട്, ഏതെങ്കിലും കാലത്തൊക്കെ മണ്ടത്തരങ്ങൾ ഉണ്ടാകുന്ന കാണും, അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് വെറുപ്പോടി തന്നെ കാണുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കാണിച്ചത്, ആ മനുഷ്യൻ്റെ വില മുഴുവൻ കളഞ്ഞു. അയാൾ മെട്രോമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഇതേതോ അന്ധവിശ്വാസിയാണ്, ഏതോ പിന്തിരിപ്പൻ മൂരാജിയെ പോലെയൊക്കെ തോന്നി. അതായിരിക്കും കാരണം. പിന്നെ ഇടയ്ക്ക് തീട്ടായി പറഞ്ഞ കേട്ടു, പാലക്കാട് ഞങ്ങളങ്ങേരങ്ങാട് ജയിപ്പിക്കും. ഇവരൊക്കെ കാരണം വേറൊരു പ്രശ്നം, ഈ ശ്രീ തീട്ടായും പന്ത്രഞ്ചിന്ന് പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ, അവന്മാർ ഈ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്താൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് കേരളത്തിലോട്ട് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല. ചില ഇതുപോലത്തെ കച്ചറകളുടെ വാ അടപ്പിച്ചാൽ ചിലപ്പോൾ ഇനി ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ. പിന്നെ ഇത്തിരി പട്ടിഷോസ് ഈ തീട്ടക്കളികളുണ്ടല്ലോ, അതൊന്ന് അതൊക്കെ ആണെന്ന് പരാജയത്തിൻ്റെ കാരണം. അല്ലാതെ ഇവിടെ ഇപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ട്, എൽ ഡി എഫ് ഭരണത്തിനോട് ആർക്കും വലിയ വിരോധമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ അവരുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലും വലിയ എന്തെങ്കിലും വികസനമോ അല്ലെങ്കിൽ ഇതിലും വലിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരാമെന്നോ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് ഈ രീതിയിൽ വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കേരളത്തിലുള്ളവർക്ക്. എന്താണ് ഇച്ചിരി ഞങ്ങൾക്ക് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, ഇത്രയും തീട്ടങ്ങൾ ഇവിടെ വേണ്ട എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. അയ്യോ എന്നാലും ഭയങ്കരമായി പോയി, ഇത്ര ഭയങ്കര വിജയം അത് അർഹിച്ചതാണ്, അത് അർഹിച്ചതെന്നല്ല അതേ നടക്കത്തുള്ളൂ. ഒരിക്കലും പരാജയപ്പെടുത്തില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വളരെ അവർക്കങ്ങ് ഞെട്ടലായിരുന്നെന്നോ യാദൃച്ഛികമായിരുന്നെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന്, ഇത്രയും വലിയൊരു പരാജയം പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ ഇതിൽ പറയുന്നു. അതെങ്ങനെ പറയാൻ പറ്റുന്നു അറിയത്തില്ല, എന്തും ഇവർക്ക് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഉസ്മാനെയൊക്കെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു വിജയം പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടി അന്ന് ഞാൻ പിന്നെയും കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടായിരുന്നു. ആ മൂന്ന് ഫോട്ടോസ് കാണിക്കുമ്പോൾ, ഒന്ന് പിണറായി വിജയൻ്റെ ഫോട്ടോ, ഒന്ന് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ, തൊട്ടിപ്പുറത്ത് സുരേഷ് ഗോപിയുടെ ഫോട്ടോ ആയിരുന്നെങ്കിലും കുറച്ചൊക്കെ ഒരു എന്താ പറയുക, നോക്കുമ്പോഴെങ്കിലും ഒരു അല്ല ഫോട്ടോ കാണുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ടാകും. ഇത് ഉസ്മാൻ, ഉസ്മാനെ കാണുമ്പോൾ ചിരിക്കുക, കൊച്ചുള്ളവരെ ചിരിക്കുക. പിന്നെ തമ്പാക്കു സുര ഇങ്ങനെയൊക്കെ ഇരിക്കുക, ഇങ്ങനെ തമ്പാക്കൊക്കെ വെച്ച് നടക്കുന്ന സീനൊക്കെ എല്ലാവർക്കും ഓർമ്മ വരുന്നു. അപ്പോൾ ഈ പിണറായി വിജയനോട് ഇങ്ങനത്തെ രണ്ട് ഫോട്ടോ വെച്ചതിന് കേസെടുക്കണം, കണ്ട ഊളുകളുടെ ഇടയിലാണോ ഇങ്ങനെ കൊണ്ടുപിടിച്ച് നിർത്തുന്നത് അല്ലേ. ഇനിയെങ്കിലും ഈ വീട്ടിൽ ജിലേബി മേടിക്കരുത് എന്ന് പറയുന്ന പോലെ ഒരു അഭ്യർത്ഥനയാണ്. ഇനിയെങ്കിലും അപ്പോൾ ആ അയ്യപ്പനെ വെറുതെ വിടണം, അയ്യപ്പൻ വെറുത്തു പോയി കാണും. ഇതുപോലെ അയ്യപ്പനെ നാട്ടിച്ചവന്മാർ അല്ലേ, അയ്യപ്പനെ അങ്ങ് നശിപ്പിക്കുക. ആവശ്യമില്ലാത്തടത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഇലക്ഷന് ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇലക്ഷൻ നേരിടുന്നത് ഒരു ദൈവത്തിനെ പിടിച്ചുകൊണ്ട്. ഫ്ലെക്സ് മറ്റേ സുരേന്ദ്രൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടൊരു വണ്ടി വരാണ്ട്, ഒരു സൈഡിൽ ശബരിമല അയ്യപ്പനും ഇപ്പുറത്ത് സുരേന്ദ്രൻ്റെ ഫ്ലെക്സും, എന്നിട്ട് പ്രചരണമാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ, ഇവിടുത്തെ ജനങ്ങൾ വിഡ്ഢികളല്ല, അന്ധവിശ്വാസികൾ മാത്രമല്ല, ഉണ്ട് ഒരുപാട് അന്ധവിശ്വാസികളുണ്ട് കേരളത്തിൽ, വിവരക്കേടുകളുണ്ട്, പക്ഷേ അവരല്ല ഭൂരിഭാഗം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാകുന്നത്. വിശ്വാസികളുണ്ട്, പക്ഷേ പൊട്ടന്മാരല്ല വിശ്വാസികൾ. അവർക്ക് ദൈവത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയത്തെയും ഒരു ഭരണത്തെയും ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയും ഒക്കെ തിരിച്ചറിയാൻ കഴിവുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെപ്പോലൊന്നും ഈ കേരളത്തെ നോക്കിക്കാണരുത്.
എന്തെങ്കിലും അമ്പലം പണിയാവുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൻ്റെ പേരിലോ ദൈവങ്ങളുടെ പേരിലോ ഒക്കെ കിടന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും ആരും അംഗീകരിക്കത്തില്ല. ഏതായാലും ഇതോടുകൂടി പട്ടുവിൻ്റെ മോഷണങ്ങളും പിടിച്ചുപറികളും പിന്നെ ചെറിയ ചെറിയ കമ്പികളും പിന്നെ ഈ നന്മയും, നന്മ കളിച്ച് കളിച്ച് വോട്ട് കാശ് കൊടുത്ത് മേടിച്ചു എന്ന് കേട്ടിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊന്നും ഒരു ഒരു ഉളുപ്പുമില്ലേ? ഭയങ്കരം തന്നെ കേട്ടോ, മോഷണം പിടിച്ചു പറി, ഇപ്പോഴേ കാശ് കൊടുത്ത് വോട്ട് മേടിച്ചിരിക്കുന്നു, ഇല്ലാന്ന് ഇതൊന്നും കിട്ടേണ്ട അല്ല. അത്ര സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഇല്ല ആനെ കാര്യമൊന്നും അല്ലത്, ഇവൻ കാശ് മുടക്കിയിട്ടുണ്ട് നല്ലപോലെ, സീറ്റ് മേടിച്ചതും കാശ് കൊടുത്ത് പിന്നെ അവിടെ എല്ലാം കാശ് എറിഞ്ഞ് വോട്ട് മേടിച്ചിട്ടുണ്ട്. റിസൾട്ട് കാണുന്നു പൈലറ്റ് ഹെലികോപ്റ്ററിൻ്റെ കോന്നിൽ നിന്ന് പറക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ? ഒരിടത്തങ്ങ് നിന്ന് തോറ്റാ പോരെ, എന്തിനീ നാട് നിങ്ങൾ നിന്ന് തോക്കുന്നേ അല്ലേ? ഹെലികോപ്റ്ററൊക്കെ അങ്ങ് പറക്കുക, ആരാണ്ടൊരു കാശ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രചരണമായി പോയി. കഷ്ടം തന്നെ, ഹെലികോപ്റ്ററല്ല പ്രൈവറ്റ് ജെറ്റേ വന്നാൽ പോലും തമ്പാക്കല്ലേ വെച്ചോണ്ട് വരുന്നേ. അതായത് കുഴപ്പം, ചിലവന്മാർ എവിടെ കയറി ഇരുന്നിട്ട് എന്ത് കാര്യം, എന്ത് വേഷമായിട്ട് എന്ത് കാര്യം, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെയല്ലേ കാണിക്കുന്നേ. പിന്നെ ഈ പറഞ്ഞ പോലെ അയ്യപ്പോ വേറൊന്നും ഇല്ലേ പറയാൻ, അല്ലെ വേറൊന്നും ചെയ്യാനില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്ന പോലെ ഈ രണ്ട് പരിപാടികളാ. അതുകൊണ്ട് ഹെലികോപ്റ്ററിൻ്റെ വാടക നഷ്ടം. തോറ്റാലും പുള്ളി ഒരു പഞ്ച് സാധനം ഇറക്കിയിട്ടുണ്ട്, പിണറായിസം എന്ന് പറഞ്ഞൊരു സാധനം അടിച്ചു കയറ്റി. ഭയങ്കര ട്രെൻഡാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അത് വളരെ ശരിയാണ് കേട്ടോ. ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒറ്റയൊരു ശക്തനായ ഒരു ലീഡർ. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയത്തില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ, ഇത്രയും ക്രൈസിസ്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതേപോലെ എന്താ പറയണ്ടേ ഉറപ്പുള്ള, അല്ലേ നമ്മൾ തർക്കശക്കാരെന്ന് പറയുന്ന പോലെ പറഞ്ഞാലും ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന് ഒരു സമാധാനം കിട്ടാതായി പോകാനെ. ഇതിനിടെ കിടന്ന് മെഴുകുന്ന ഉമ്മൻചാണ്ടി ഒന്നും നടക്കത്തില്ല. ഉമ്മൻചാണ്ടി എങ്ങനെ ആണ് ഈ സമയത്ത് കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഇടയ്ക്ക് രാജി വെക്കേണ്ടി വന്നേ. ഇയാൾ ഇത്ര സ്ട്രിക്റ്റ് ആയതുകൊണ്ടും കൺട്രോൾഡ് ആണല്ല, മനസ്സിലായല്ലേ. ഇവരുടെ ഒരു സിസ്റ്റം തന്നെ വേറെയാണ്, അത് മനസ്സിലാകത്തില്ല സാധാരണക്കാർക്ക്, അത് കണ്ടപ്പിടി കിട്ടത്തില്ല. ഒരു ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അതുമല്ല സ്ട്രിക്റ്റായിട്ട് അത് നടപ്പിലാക്കുകയും ചെയ്യും. അത്രയും മാത്രം മതി, പെർഫെക്റ്റ് ഓക്കെ, ദ ടാൻ ആൻഡ് ദ കോൺ ആൻഡ് ദ ബാക്ക്, അത് പോരെ അളിയാ, അതാണ് വേണ്ടത് അളിയാ. അല്ലാതെ വഴ 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 വഴ, അതൊരിക്കലും ഒരു ലീഡർക്ക് ചേർന്ന പരിപാടിയല്ല. ഏറ്റവും നല്ല ലീഡർ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കണം, അതാണ് മെയിൻ. ആ സ്ട്രിക്റ്റ് ആകുന്നതോടെ നമ്മൾ മറ്റേ ക്വാളിറ്റിയാണ് മനസ്സിലാക്കുന്നത്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി. അല്ലാത്തവർക്ക് സ്ട്രിക്റ്റായിട്ടൊന്നും പറയാൻ പോലുള്ള ഗട്സ് ഉണ്ടാകത്തില്ല. എങ്ങനെ പറയുമെന്നറിയോ, നമ്മൾ മോഹൻലാൽ പറയുന്ന കേട്ടിട്ടുണ്ടോ, അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ വളവള വളവളാന്ന്, ആ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരും. ക്വാളിറ്റി കുറഞ്ഞു പോയാലുള്ള കുഴപ്പമാണ്, അത് നിലപാടില്ലാതായി പോയാലുള്ള കുഴപ്പമാണ്. പക്ഷേ അതുള്ളവർ ഇങ്ങനെയായിരിക്കും. മറ്റേ പുള്ളി ഒട്ടും സ്ട്രിക്റ്റ് അല്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറഞ്ഞില്ല നമ്മുടെ സ്ട്രിക്റ്റാണ്. മോഹൻലാൽ ഭയങ്കര ഒഴുക്ക് മട്ടാണെന്നൊക്കെ പറയാം, എല്ലാവരും പറഞ്ഞാൽ അത് ക്വാളിറ്റിയാന്ന് പറയാം. അത് ക്വാളിറ്റി അല്ല, ക്വാളിറ്റി ഇല്ലാത്തവരുടെ ക്യാരക്ടറാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളവരുടെ ക്യാരക്ടറിലാണ് ഇത് പെടുന്നത്. സ്ട്രിക്റ്റ് ആകും, ആയി പോകും. തീട്ടായും പന്തളഞ്ചിയും ഒക്കെ പോലെ തന്നെയാണ്. മാമാ ഷാജൻ പണി അതാണ്. ഇതേപോലത്തെ മാധ്യമങ്ങൾക്ക് പൈസ ചിലവാക്കരുത്. അതുപോലെ തന്നെ മലൻ ടി വി ഇതുപോലുള്ള ചാനലുകൾ, ഇടയ്ക്കൊരു ചാനൽ വന്നു ഒരു പെണ്ണിറങ്ങി നിന്ന് കുറേ ചുമ്മാ ചീത്ത വിളിക്കുന്നു, വെറുതെ എന്ത് പറഞ്ഞാലും തന്തയ്ക്ക് വിളിക്കുന്നൊരു പെണ്ണ്, ഇതുപോലത്തെ ചാനലുകൾ ഒന്ന് ഒഴിവാക്കണം. ഇതും കേരളത്തിലെ ആൾക്കാർക്ക് വലിയ പിടിക്കാത്ത കാര്യം തന്നെ. പിന്നെ ഇവനെപ്പോലുള്ള ഈ മാമാ ഷാജനെപ്പോലുള്ളവരെ കേട്ടിരിക്കാൻ ചിലർക്കൊരു തൊഴിലുള്ള പരിപാടിയാണ്. അവരങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടോണ്ടൊക്കെ ഇരിക്കും, പക്ഷേ ഇയാൾ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് കൂടുതൽ പേർക്കും അറിയാം. പക്ഷേ കോസിപ്പും അല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പ് വർത്താനമൊക്കെ കേൾക്കാനൊരു ഇൻട്രസ്റ്റ് പലർക്കും ഉണ്ട്. അല്ലാതെ ഇയാളൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നത് സംഘികളാണെങ്കിൽ സംഘികളെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പുള്ളി കുറേ പറഞ്ഞ് സുഖിപ്പിക്കും എന്നേ ഉള്ളൂ. അതുകൊണ്ടും യാതൊരു പ്രയോജനവും ഈ പാർട്ടിക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇനി ഇവന് കാശ് കൊടുത്തിട്ട് വെറുതെ ആവശ്യമില്ലാതെ നാട്ടുകാരുടെ വെറുപ്പ് സമ്പാദിക്കണ്ട. ഇവനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാണെന്നൊക്കെ ചോദിച്ചാൽ ഇവൻ്റെ വർത്തമാനം കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് കൊള്ളാവുന്ന വല്ല ആൾക്കാരെ ഇറക്കിയാൽ കുറച്ചുകൂടെ നല്ല ചാനലുകൾ കൊണ്ടുവന്ന് ഇത്ര ഇതിൻ്റെ പകുതി പൈസ കൊടുത്താൽ ചിലപ്പോൾ ഇതിന് കൂടുതൽ നല്ല രീതിയിൽ വാർത്ത ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇവിടുത്തെ കൊള്ളാവുന്ന വിഷയങ്ങൾ എടുത്തിട്ട്. പക്ഷേ ഇവനുണ്ടല്ലോ, ഇവൻ വെറും പാഴാണ്, മനസ്സിലായില്ലേ. ഇവൻ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ ഈസിയാണ് എല്ലാവർക്കും മനസ്സിലാക്കാനും. ഓരോരുത്തരെ പറ്റിയും പറയുമ്പോഴേ അവർക്ക് തന്നെ കേട്ടിട്ട് ചിരി വരും. ഇപ്പോൾ എന്നെ പറ്റി ഇവൻ പറഞ്ഞത് കേട്ടാൽ ഇന്ത്യ കെട്ടിക്കാണിക്കുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് എന്നെ കുവൈറ്റിൽ വിദേശകാര്യ മന്ത്രാലയം തിരയുന്നു, കുവൈറ്റ് പോലീസ് തിരയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെ നാട്ടിലിരുന്നത് കേട്ടോണ്ടിരിക്കുക. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഇവനെന്തൊക്കെയും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി,
ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ അവർക്ക് എനിക്കപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും വെറുതെ ഓരോന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ മാധ്യമങ്ങൾ ബി ജെ പിയുടെ പരാജയത്തിന് വലിയൊരു കാരണമാണ്. സുരേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ പോട്ടെ, ശോഭാ സുരേന്ദ്രനും അൽഫോൺസ് കണ്ണന്താനവും സുരേന്ദ്രനും കുമ്മൻജിയും ഈ പറഞ്ഞ പോലെ മെട്രോമാനും ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ തന്നെ കുറേ കോമഡികളുണ്ട്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ ജനം മനം മലം മൂത്രം പിന്നെന്താ ഈ മാമ ഇവരൊക്കെയാണ്. അല്ലാതെ ഓൺലൈനിൽ വന്ന് സംസാരിക്കുന്നവർ പറയുന്നത് തീട്ടായും പന്ത്രഞ്ചിയും കമ്പിയാജിയൊക്കെ. പിന്നെന്താ അമ്പലത്തിലെ ഷൂട്ടിംഗ് തടയുക, കോവിഡ് പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് ഉത്സവങ്ങൾ നടത്താൻ ഇറങ്ങി തിരിച്ചിട്ട് അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കുന്ന ബി ജെ പിക്കാർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു എന്തോ ഒരു വൃത്തിയായിട്ട് ഒരു സ്ഥലത്തേടെ അവിടെ നിന്ന് അവരെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഈ നാറിയെ അടുത്ത പ്രാവശ്യം ബി ജെ പിക്കാർ ഒഴിവാക്കണം. ഇനി ഒരിക്കലും ബി ജെ പിക്ക് ഇനി ഒരു ഭരണമില്ല കേരളത്തിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ടേം കൂടെ കഴിയുമ്പോൾ കേന്ദ്രത്തിൽ പൊട്ടും, ബി ജെ പി പിളർന്നു അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് എത്തും. കാരണം ഇത്ര ആയില്ലേ, അടുത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനും കേരളത്തിലേക്ക് വരുമ്പോൾ വീണ്ടും വേണ്ട അവിടെ പൊട്ടി ഇവിടെ പൊട്ടി അപ്പോഴും രക്ഷയില്ല. അടുത്ത ടേമിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇതാ പോക്കെങ്കിൽ. പക്ഷേ കാശ് ചിലവാക്കുന്നതിനകത്ത് കുറേ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നേ, കുറേ കൂടി വെക്കും, ഇതേപോലത്തെ മാധ്യമങ്ങൾക്ക് കാശ് കൊടുക്കും. അപ്പോൾ അതിനകത്ത് ഇവരെയൊക്കെ ഒഴിവാക്കണം, തീട്ട കേസുകൾ ഒഴിവാക്കുക, അതേ പറയാനുള്ളൂ. പിന്നെ ഈ ലീഡർഷിപ്പിലുള്ള ആൾക്കാരെ മാറ്റണം. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും കുമ്മനഞ്ചിയും അൽഫോൺസ് കണ്ണന്താനും ഒന്നും ഒരു ഒരു കാശിന് കൊള്ളാത്ത ഐറ്റങ്ങളാണ്, അതുങ്ങളെ ഒഴിവാക്ക്. സുരേഷ് ഗോപി കുഴപ്പമില്ല, സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്. എടാ കള്ളപ്പട്ടു, നീ ഉണ്ടല്ലോ, ഇനിയും വരണം കേട്ടോ ചാരിറ്റി പ്രവർത്തനവുമായിട്ട്. നിന്റെ ചാരിറ്റിക്കുള്ള ഒരു സാധനം റെഡിയാക്കിയിട്ടുണ്ട്. നിന്നെ ഒന്ന് നേരിൽ കാണാനും കൂടെ പറ്റിയാൽ ഏകദേശം എനിക്ക് ആ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ആൾക്കാരെ അറിയിക്കാമായിരുന്നു. ഒരിക്കൽ നമുക്ക് തമ്മിലൊന്ന് കാണണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി, www.charitywithclarity.com എന്ന വെബ്സൈറ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നേരെ ചെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കണക്കുകളെല്ലാം കൃത്യമായി ബോധിപ്പിക്കുന്ന ആദ്യത്തെ വെബ്സൈറ്റാണ് ഇന്ത്യ തന്നെ. ഫുള്ളി ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് വെബ്സൈറ്റാണ്. ചാരിറ്റി പ്രവർത്തകരാരും ഇനി ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഇല്ലാതെ വന്നാൽ നിങ്ങൾ അവർക്ക് പണം കൊടുക്കരുതെന്ന് ഞാൻ പറയും. കാരണം വളരെ സിമ്പിളാണ് ഈ കാര്യങ്ങൾ, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഇവനെപ്പോലത്തെമാരെ നമ്മുടെ ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ അവിടെ ഒരുപാട് കേസ് ഇട്ടിട്ടുണ്ട്. അവരെ സഹായിച്ച് അവരുടെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എത്ര പേരെ വേണേലും എത്ര പേരെ സഹായിക്കാനായിട്ടുള്ള റിക്വസ്റ്റുകൾ ഇട്ടാലും അതിനനുസരിച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കണക്കും തെറ്റാതെ ആരെയും പറ്റിക്കാതെ വെട്ടിപ്പും തട്ടിപ്പും കൂതറ കച്ചറകളില്ലാതെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പേഷ്യൻ്റിനെ പോലും കള്ളനാക്കാതെ ബില്ലുകളാണ് പേ ചെയ്യുന്നത്, മരുന്നുകൾ മേടിച്ച് കൊടുക്കും, അതിലും ഭംഗിയായിട്ടൊന്നും ചെയ്യുന്ന ഒരൊറ്റ വെബ്സൈറ്റ് ഇന്ത്യയിലില്ല. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും കമ്പയർ ചെയ്ത് നോക്കണം, വേറെ എവിടെയെങ്കിലും വെബ്സൈറ്റുകളായിട്ട് കമ്പയർ ചെയ്യുക. ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ വെബ്സൈറ്റും മറ്റ് വെബ്സൈറ്റുകളും തമ്മിലുള്ള വ്യത്യാസം ഓരോ സ്ഥലത്ത് നിങ്ങൾ ഒരു 100 രൂപ വെച്ച് കൊടുത്ത് നോക്കുക, എന്നിട്ട് അവരുടെ റെസ്പോൺസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ വ്യത്യാസം എന്താണ്. ഇതുവരെ പൈസ കൊടുത്തിട്ടുള്ളവരും ഒക്കെ ഉണ്ട് ഈ വെബ്സൈറ്റിൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിന് മാത്രമല്ല അതിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ഇനി അതിൻ്റെ ഫീഡ്ബാക്സ് വരാൻ തുടങ്ങും പതുക്കെ പതുക്കെ. നമ്മളത്ര ഫാസ്റ്റായിട്ട് എപ്പോഴും പബ്ലിസിറ്റി കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 20% സർവീസ് ചാർജിൻ്റെ ഒരു സംഭവമുണ്ട് നമുക്ക്. അതെന്തിനാണ് അത് ആ പണം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ട്രാൻസ്പെറൻസി വെബ്സൈറ്റിൽ ഇതുവരെ എത്തിയിട്ടില്ല, ആയിട്ടില്ല. അത് അപ്ഡേറ്റ് ആവും ഉടൻ തന്നെ. അതുകൊണ്ട് ആ ഒരു ഏരിയ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല പൈസയൊന്നും, എങ്കിലും യൂട്ടിലൈസ് ചെയ്യുന്ന കണക്ക് കാണിക്കണമല്ലോ. എനിക്ക് വെബ് ഡെവലപ്മെൻറ്റ്, ഓഫീസിൻ്റെ റെൻറ്റ്, അതുപോലെ തന്നെ വാട്ടർ ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ചാർജ്, അങ്ങനെയൊക്കെ ഉള്ളത്, TADA, ഇങ്ങനെയുള്ള കുറേ ചിലവുകളുണ്ട് ട്രസ്റ്റിന്. അപ്പോൾ ആ ട്രസ്റ്റുകൾ നമ്മളെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്, എത്രത്തോളം പൈസ അതിനൊക്കെ ചിലവാക്കുന്നുണ്ട് എന്നുള്ളതിന് കണക്ക് കാണിക്കുന്നൊരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഒരു അപ്ഡേഷനോട് വന്നു കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ കേരളം മുഴുവൻ ഈ സാധനം അറിയിക്കും, എല്ലാവരും അതിനെ സഹകരിക്കണം. പറ്റുന്ന അത്രയും പേര് ക്ലാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ